ഗുഡ് മോർണിംഗ് ഡിയർ ചിൽഡ്രൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വഞ്ചിപ്പാട്ട് എന്ന പ്രസ്ഥാനത്തെക്കുറിച്ച് പഠിച്ചു അല്ലേ രാമപുരത്തെ വാര്യർ കുചേലവൃത്തം വഞ്ചിപ്പാട്ട് എഴുതാനിടയായ സാഹചര്യവും നമ്മൾ പഠിച്ചു രണ്ട് സ്റ്റാൻസ് അല്ലേ മിസ് അന്ന് എടുത്തത് ആ എന്തായിരുന്നു ഈ കവിതയുടെ ആശയം കവിതയുടെ സന്ദർഭം ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ താമസിച്ച് പഠിക്കുന്ന കാലത്തെ കൂട്ടുകാരായിരുന്നു ശ്രീകൃഷ്ണനും കുചേലൻ എന്ന വിളിപ്പേരുള്ള സുധാമാവും അതിനുശേഷം ഏറെ കാലം കഴിഞ്ഞ് സുധാമാവ് കൃഷ്ണനെ കാണാനായി ദ്വാരകയിലേക്ക് യാത്രയാവുകയാണ് തന്റെ ദാരിദ്ര്യാവസ്ഥ സുഹൃത്തിനെ അറിയിക്കാനാണ് കുചേലൻ ദ്വാരകയിലേക്ക് പോകുന്നത് കുചേലൻ എത്തുന്നതും അദ്ദേഹത്തിന്റെ വേഷവും ഭാവങ്ങളും ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് തന്റെ കൂട്ടുകാരൻ നടന്നു വരുന്നത് ദൂരെ നിന്നേ കൃഷ്ണൻ കണ്ടു കണ്ടാൽ വളരെ കഷ്ടമായ അവസ്ഥയായിരുന്നു അദ്ദേഹത്തിൻ്റെത് മുഷിഞ്ഞ നാശമായ വസ്ത്രം ധരിച്ച് മുണ്ടിൽ പൊതിഞ്ഞ ഒരു പുതി പൊതിയും ഭഗവത്ഗീതയും രണ്ട് കക്ഷത്തിലും വെച്ചുകൊണ്ടാണ് അദ്ദേഹം നടന്നു വന്നത് ഇത്രയാണ് നമ്മൾ പഠിച്ചത് ബാക്കി നോക്കാം കേട്ടോ ഭദ്രമായ ഭസ്മവും ധരിച്ചു നമസ്കാര കീണ മുദ്രയും മുഖരമായ പുളിക്കൂടയും രുദ്രാക്ഷമാലയുമേന്തി നാമകീർത്തനാവും ചെയ്തു ചിത്രൂപത്തിങ്കൽ ഉറച്ചു ചെഞ്ചമ്മും അന്തണനെ കണ്ടിട്ടു സന്തോഷം കൊണ്ടോ തസ്യധൈന്യം ചിന്തിച്ചിട്ടുള്ളിലുണ്ടായ സന്താപം കൊണ്ടോ എന്തു കൊണ്ടോ ശൗരി കണ്ണു നീരണിഞ്ഞു ധീരനായ ചെന്താമാരക്കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ മാറത്തേവിയേർപ്പു വെള്ളം കൊണ്ടു നാറും സാധ്യത ചേർത്തു കാടം പൂണർന്നു കൂറു മൂലം തൃക്കൈ കൊണ്ടു കൈപീടിച്ചു ലക്ഷ്മി തൽപ്പത്തിന്മേലിരുത്തി ഭദ്രമായ ഭസ്മവും ധരിച്ച് നമസ്കാര കിണമുദ്രയും മുഖരമായ പുളിക്കുടയും രുദ്രാക്ഷമാലയുമേന്തി നാമകീർത്തനവും ചെയ്ത് ചിദ്രൂപത്തെങ്കിലുറച്ചു ചെഞ്ചമ്മ ചെല്ലും ഭദ്രമായ ഭസ്മവും ധരിച്ച് നമസ്കാര കിണമുദ്രയും നമസ്കാര മുദ്രയുള്ള നെറ്റിയിൽ ഭദ്രമായ ഭസ്മവും ധരിച്ച് നമ്മൾ നെറ്റിയിൽ സാധാരണ ഭസ്മം ധരിക്കുന്ന പോലെ അദ്ദേഹവും ഭസ്മം ധരിച്ചിട്ടുണ്ടായിരുന്നു മുഖരമായ പുളിക്കുടയും ഈ പിന്നെ ഓലക്കുടയാണ് അത് കീറിയത് കൊണ്ട് ശബ്ദമുണ്ടാക്കുന്ന പൊളിക്കുടയും ശബ്ദം മുഖരമായ പറഞ്ഞാൽ ശബ്ദമുണ്ടാക്കുന്ന പൊളിക്കുടയും രുദ്രാക്ഷമാലയും കൈകളിലേന്തി ഒരു കൈയില് എന്താ ഒരു കൈയിൽ എന്താണ് ഒരു പൊളിഞ്ഞ കുടയും പിടിച്ച് മറ്റേ കൈയില് എന്താണ് രുദ്രാക്ഷമാലയും ഉണ്ട് നാമകീർത്തനവും ചൊല്ലിക്കൊണ്ട് ചിത് രൂപത്തിങ്കലുറച്ചു ചെഞ്ചമ്മേ ചെല്ലും ചിത്ത് ഉറച്ചു ദൈവത്തിൻ്റെ രൂപം മനസ്സിൽ ഉറപ്പിച്ചു വെച്ചുകൊണ്ടാണ് അദ്ദേഹം ആ പതുക്കെ നടന്നു വരുന്നത് എന്താണ് നാമം ചൊല്ലിക്കൊണ്ട് ഒരു പൊളി പൊളിഞ്ഞ കുടയും പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം നടന്നു വരുന്നത് അതായത് അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ എന്തായിരുന്നു ആ നല്ലപോലെ ഭസ്മം തേച്ചിട്ടുണ്ടായിരുന്നു ഒരു കയ്യിൽ രുദ്രാക്ഷമാലയുണ്ടായിരുന്നു ഒരു കയ്യിൽ പൊളിഞ്ഞ ഒരു ഓലക്കുടയും ഉണ്ടായിരുന്നു നാമകീർത്തനവും ചൊല്ലിക്കൊണ്ടാണ് അദ്ദേഹം നടന്നു വരുന്നത് മുദ്രയുള്ള നെറ്റിയിൽ ഭസ്മവും ധരിച്ച് ശബ്ദമുണ്ടാക്കുന്ന പുളിക്കുടയും രുദ്രാക്ഷമാലയും കൈകളിലേന്തി നാമകീർത്തനവും ചൊല്ലിക്കൊണ്ട് തന്റെ മനസ്സിൽ ദൈവത്തെ പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് അദ്ദേഹം നടന്ന് വരുന്നത് അടുത്ത വരി നോക്കാം അന്തണനെ കണ്ടിട്ട് സന്തോഷം കൊണ്ടോ തസ്യധൈന്യം ചിന്തിച്ചിട്ടുള്ളിലുണ്ടായ സന്താപം കൊണ്ടോ എന്തുകൊണ്ടോ ശൗരി കണ്ണുനീരണിഞ്ഞു ധീരനായ ചെന്താമരക്കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ അന്തണൻ ബ്രാഹ്മണൻ ബ്രാഹ്മണനെ കണ്ടിട്ടുണ്ടായ സന്തോഷം കൊണ്ടോ തസ്യധൈന്യം തസ്യധൈന്യം അദ്ദേഹത്തിൻ്റെ ദയനീയ അവസ്ഥ ചിന്തിച്ചിട്ടുള്ളിലുണ്ടായ സന്താപം കൊണ്ടോ സന്താപം ദുഃഖം എന്തുകൊണ്ടാണെന്നറിയില്ല ഈ ബ്രാഹ്മണനെ കണ്ടിട്ടുണ്ടായ സന്തോഷം കൊണ്ടോ അദ്ദേഹത്തിൻ്റെ അവസ്ഥ ചിന്തിച്ചിട്ട് മനസ്സിലുണ്ടായ ദുഃഖം കൊണ്ടാണോ എന്നറിയില്ല എന്തുകൊണ്ടോ ശൗരി കണ്ണുനീരണിഞ്ഞു ശൗരി ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണൻ കണ്ണുനീരണിഞ്ഞു ധീരനായ ചെന്താമരക്കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ അദ്ദേഹം എന്താണ് ആ ദൈവത്തിൻ്റെ പത്ത് ഒന്നാണ് ശ്രീകൃഷ്ണൻ അത്രയും ധീരനായ ചെന്താമരക്കണ്ണൻ കരഞ്ഞിട്ടില്ല പക്ഷേ തൻ്റെ സുഹൃത്തിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥ കണ്ടിട്ടോ അയാളെ കണ്ടിട്ടുണ്ടായ സന്തോഷം കൊണ്ട് എന്താണെന്ന് അറിയത്തില്ല ശ്രീകൃഷ്ണൻ്റെ പെട്ടെന്ന് ആ കരച്ചിൽ വന്നു കണ്ണിൽ വെള്ളം നിറഞ്ഞു മാറത്തെ വിയർപ്പ് വെള്ളം കൊണ്ട് നാറും സതീർത്ഥനെ മാറത്തുണ്മയോട് ചേർത്തു ഘാഠം പുണർന്നു മാറത്തെ വിയർപ്പ് വെള്ളം കൊണ്ട് നാറുന്ന സതീർത്തിനെ എന്ന് വെച്ചാൽ ഈ നടന്നു വരികല്ലായിരുന്നോ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ എന്താണ് വിയർപ്പായിരുന്നോ നിറച്ചു അതുകൊണ്ട് ആ വിയർപ്പ് വെള്ളം കൊണ്ട് നാറുന്ന മാറുന്ന സതീർത്തിനെ സതീർത്തിൻ സഹപാഠിയെ മാറത്തുണ്മയോട് ചേർത്ത് ഗാഢം പുണർന്നു ഉണ്മ എന്ന് പറഞ്ഞ സത്യം അതുപോലെ എന്നൊക്കെ അർത്ഥം അദ്ദേഹം തൻ്റെ മാറോട് ചേർത്ത് മുറുകെ പുണർന്നു കൂറുമൂലം തൃക്കൈ കൊണ്ട് കൈ പിടിച്ചുകൊണ്ട് പരികേറിക്കൊണ്ട് ലക്ഷ്മി തൽപ്പത്തിന്മേലിരുത്തി കൂറുമൂലം സ്നേഹം മൂലം സ്നേഹം കൊണ്ട് തൃക്കൈ കൊണ്ട് തൃക്കൈ ആ ശ്രീകൃഷ്ണന്റെ കൈ കൊണ്ട് അദ്ദേഹത്തെ കൈ പിടിച്ചു കൊണ്ടുപോയിട്ട് എവിടെ കൊണ്ടുപോയിരുത്തി ലക്ഷ്മി ദേവിയുടെ തൽപ്പത്തിന്മേലിരുത്തി ഇരിപ്പിടത്തിന്മേൽ കൊണ്ടുപോയി ഇരുത്തി കണ് തൻ്റെ സഹപാഠിയെ കണ്ട ഉടനെ ശ്രീകൃഷ്ണൻ ഓടി ഇറങ്ങി വന്നിട്ട് അദ്ദേഹത്തെ ആഘാടം പുണർന്നു കെട്ടിപ്പിടിച്ചു സ്നേഹത്തോടു കൂടി കെട്ടിപ്പിടിച്ചു എന്നിട്ട് സ്നേഹത്തോടു കൂടി വിളിച്ചുകൊണ്ട് പോവുക പിടിച്ചുകൊണ്ട് പോയിട്ട് അദ്ദേഹത്തെ ലക്ഷ്മി ദേവിയുടെ ഇരിപ്പിടത്തിന്മേൽ ഇരുത്തി മനസ്സിലായോ അപ്പം ഈ പിന്നെ കുചേലന് പോരുമ്പോഴേ ഭയങ്കര വിഷമായിരുന്നു ഈ ശ്രീകൃഷ്ണൻ തന്നെ തിരിച്ചറിയുമോ തന്നെ സ്വീകരിക്കുവോ താനാണെ ദരിദ്രനല്ലേ ശ്രീകൃഷ്ണൻ ദ്വാരകയിലെ രാജാവും അപ്പം തന്നെ സ്വീകരിക്കുവോ എന്നൊക്കെ ഓർത്ത് വല്ലാത്തൊരു പേടിയായിരുന്നു പക്ഷെ ഇദ്ദേഹം കണ്ട മാത്രമേ തന്നെ ഓടിയിറങ്ങി വന്ന് തൻ്റെ സുഹൃത്തിനെ കെട്ടിപ്പിടിച്ച് സ്വീകരിച്ച് എവിടെ കൊണ്ടുപോയിരുത്തി ലക്ഷ്മി ദേവിയുടെ ഇരിപ്പിടത്തിന്മേൽ കൊണ്ടുപോയി ഇരുത്തി ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ അപ്പോൾ ഈ പാഠഭാഗം നന്നായിട്ട് വായിക്കണം ബാക്കി മിസ്സ് ഡിസ്കഷനും അധികവും എന്താണ് ലൈവ് ക്ലാസ്സിലുണ്ടാവും അതുകൊണ്ടാണ് മിസ്സ് ലൈവ് ക്ലാസ്സിൽ കയറണമെന്ന് പറയുന്നത് പിന്നെ ക്വസ്റ്റൻ ആൻസറൊക്കെ അടുത്ത ക്ലാസ്സിൽ മിസ്സിട്ട് തരാം കേട്ടോ അതിൽ നിങ്ങൾ സ്വന്തം എഴുതാനുള്ള കുറേ വൺ വേഡൊക്കെ ഉണ്ട് അത് ഞാൻ ഇട്ട് തരും അതുപോലെ ആമുഖ പ്രഭാഷണം തയ്യാറാക്കാനുണ്ട് ആമുഖ പ്രഭാഷണം തയ്യാറാക്കാനുള്ളത് ഈ വഞ്ചിപ്പാട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഗമുണ്ട് അതാണ് അതാണതിൻ്റെ ആമുഖ പ്രഭാഷണമായിട്ട് നമ്മളൊരു പ്രസംഗം തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ആദ്യ ഭാഗത്ത് നിങ്ങൾ എന്ത് ചെയ്യണം ബഹുമാനപ്പെട്ട അപ്പോൾ സ്കൂളിലാണ് ഒരു പ്രസംഗം തയ്യാറാക്കുന്നതെങ്കിൽ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ പിന്നെ അധ്യാപകരെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളതിൻ്റെ ആമുഖം എഴുതൂല്ലേ അത് നിങ്ങൾ എഴുതി ചേർത്തോളണം ബാക്കി എന്ത് ചെയ്യുക ഈ വഞ്ചിപ്പാട്ടിനെക്കുറിച്ചുള്ള ഭാഗങ്ങൾ ചുരുക്കി എഴുതുക ആമുഖമാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് മൊത്തം എഴുതാനല്ല പറഞ്ഞാൽ അതിൻ്റെ ഒരു തുടക്കം എന്താണെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ആമുഖ പ്രഭാഷണമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആമുഖ ഭാഷണം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ സ്വന്തം എഴുതണം ഞാൻ ക്വസ്റ്റ്യൻ മാത്രമേ ഇട്ട് തരുള്ളൂ കേട്ടോ ഈ പിന്നിലെ കഥ എന്നുള്ളത് മിസ്സ് അന്ന് എഴുതാൻ പറഞ്ഞിട്ട് ഒന്ന് ഒരാളോ മറ്റോ ആണോ ഒന്നോ രണ്ടോ പേരാണ് മിസ്സിനെ വാട്സപ്പിൽ സെൻഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അന്നൊന്ന് ചെയ്തു പോകണം കേട്ടോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റ് ഇത് മനസ്സിലായി എന്ന് മിസ്സ് വിചാരിക്കുകയാണ് മിസ്സ് ഒന്നും കൂടി ഡിസ്കസ് ചെയ്യും എവിടെ ലൈവ് ക്ലാസ്സിൽ അപ്പം നമുക്ക് അന്നേരം നോക്കാം കേട്ടോ അപ്പം ഇന്നത്തെ ക്ലാസ് കൂടെ പൂർണ്ണമാവുക നന്ദി നമസ്കാരം